കൊടിയാമൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരു ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണമാകും. പുൽക്കൊടിയാമൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരു ഉണ്ണീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ പുൽക്കൂട്ടിലേക്ക് കുറെ കൂടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് ബഹുമാനപ്പെട്ട ജിൻസ് ചിങ്കല്ലേലച്ചൻ നമ്മളെ പുൽക്കൂട്ടിലേക്ക് മെല്ലെ മെല്ലെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് യാത്ര തുടരാം. ആട്ടിടയന്മാരോടൊപ്പം, വിദ്വാൻമാരോടൊപ്പം, മാലാഖമാരോടൊപ്പം, തിരുക്കുടുംബത്തോടൊപ്പം ഉള്ള ഒരു ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാൻ ഈശോ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഷാലോം ടെലിവിഷൻ, ദൈവം നമ്മോടുകൂടെ എന്നുള്ള ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി നൽകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, ജീവിതത്തിലേക്ക്, ആത്മീയതയിലേക്ക് കടന്നു വരേണ്ട ഒരു ഫോക്കസ് ഓഫ് അറ്റൻഷൻ, ഒരു ശ്രദ്ധ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ജീസസ്. നമുക്കറിയാം, ഇന്ന് വളരെ ബോധപൂർവം എല്ലാ ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്നും ഈശോ ഒഴിവാക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. ആഘോഷങ്ങളൊക്കെയുണ്ട്, നമുക്ക് കരോൾ സംഘങ്ങളുണ്ട്, നമ്മളെപ്പോലെ മറ്റുള്ളവരും കരോൾ സംഘങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ധാരാളം ക്രിസ്മസ് സീസണിൽ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്, ക്രിസ്മസ് കാർഡുകൾ പങ്കുവയ്ക്കാറുണ്ട് നമ്മുടെ ഈ ആഘോഷങ്ങളിൽ. പക്ഷേ ഈ തിരുക്കുടുംബം ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശങ്ങളിലായിരുന്നു, അവിടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങി. പക്ഷേ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ കടകളിലൊന്നും ഒരു പുൽക്കൂടോ തിരുക്കുടുംബമോ അങ്ങനെയുള്ള ചിത്രങ്ങളൊന്നുമില്ല. അവരോട് ചോദിച്ചാൽ ക്രിസ്മസ് എന്താണോ, അത് സാന്താക്ലോസിൻ്റെ ബർത്ത്ഡേയാണ്. ക്രിസ്മസ് സാന്താക്ലോസിൻ്റെ ബർത്ത്ഡേ ആയി മാറിയിരിക്കുന്നു. നിങ്ങൾ കരുതുന്നുണ്ടോ ഇത് വളരെ സ്വാഭാവികമായി സംഭവിച്ച ഒരു മാറ്റമാണ് എന്ന്? അങ്ങനെയല്ല, ഇത് വളരെ ബോധപൂർവമായി നിയന്ത്രിക്കപ്പെടുന്ന ഒരു ശക്തി ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. അതുകൊണ്ട് ബി ഫോക്കസ്ഡ് ഓൺ ക്രൈസ്റ്റ്. നമുക്ക് ക്രിസ്തുവിൽ കുറെ കൂടി കേന്ദ്രീകൃതമായി ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം ഈ പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്കും കുറേ കൂടി ആഴമുള്ളൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ ക്രിസ്തു കേന്ദ്രീകൃതമായ ചില ചിന്തകൾ നൽകുക. നമുക്കറിയാം, പഴയ നിയമത്തിൽ ചില ബാഹ്യ അനുഷ്ഠാനങ്ങളായിരുന്നു പഴയ നിയമത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ഓൾഡ് ടെസ്റ്റമെൻറ്റും ന്യൂ ടെസ്റ്റമെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓൾഡ് ടെസ്റ്റമെൻ്റ് എപ്പോഴും ചില അനുഷ്ഠാനങ്ങളിലാണ്, ചില ക്രിയകളിലാണ്. സാബത്ത് അനുഷ്ഠിക്കുക, ദശാംശം കൊടുക്കുക, കൽപ്പനകൾ പാലിക്കുക. പക്ഷേ ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്നത് കുറേ കൂടി ഇൻവേർഡായിട്ടുള്ള ഒരു റിയാലിറ്റിയാണ്, ആന്തരികമായ ഒരു യാഥാർത്ഥ്യമാണ്. പുതിയ നിയമം എന്ന് പറയുന്നത് കുറേ കൂടി എൻ്റെ ചിന്തകളെയും എൻ്റെ മനോനിലപാടുകളെയും എൻ്റെ മനോഭാവങ്ങളെയും ഉദ്ദേശശുദ്ധികളെയും ഒക്കെ കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലിയാണ്. പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്യുക എന്ന് പറയുന്നത് ഒരാളുമായി കിടക്ക പങ്കിടുക എന്നുള്ളതാണ്. കിടക്ക പങ്കിട്ടാൽ വ്യഭിചാരമായി, പ്രവൃത്തിയാണ്. പക്ഷേ ഈശോ പറഞ്ഞു, ഒരാളോട് ആസക്തി തോന്നിയാൽ അതൊരു ഇൻവേർഡ് റിയാലിറ്റിയാണ്, അത് പുറമേ ഒന്നും പ്രകടമാക്കേണ്ട ആവശ്യമില്ല. മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത തോന്നിയാൽ വ്യഭിചാരം ചെയ്തു. പണ്ട് കൊലപാതകം എന്ന് പറയുന്നത് കത്തിയെടുത്ത് ഒരാളെ കുത്തുക എന്നുള്ളതാണ്. പക്ഷേ പുതിയ നിയമത്തിൽ ഒരാളോട് ഒരു വെറുപ്പ് തോന്നിയാൽ അത് മതി, അതായി കൊലപാതകം. അപ്പം ഈ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്. പുതിയ നിയമം എന്ന് പറയുന്നത് എൻ്റെ ഉദ്ദേശശുദ്ധി, എൻ്റെ നിയോഗങ്ങൾ, എൻ്റെ ചിന്തകൾ, തിങ്കിങ് പാറ്റേൺ, എൻ്റെ
മനസ്സിലൂടെ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ ചെയ്ത്, സമ്മാനങ്ങൾ കൈമാറി, കേക്ക് കട്ട് ചെയ്ത് പള്ളിയിൽ ചടങ്ങായി പോയി കൊണ്ട് തീർക്കേണ്ടതല്ല. പുതിയ നിയമത്തിലെ ക്രിസ്മസിൽ കുറേ കൂടി ധ്യാനം, കുറേ കൂടി റിഫ്ലക്ഷൻസ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് കുറേ കൂടി ഈശോയിലേക്ക് കേന്ദ്രീകൃതമായി മുന്നോട്ട് പോകാം. ഈശോ കേന്ദ്രീകൃതമായി നമുക്ക് മുന്നോട്ട് പോകാം. അതിൽ ശ്രദ്ധിക്കാം. പ്രിയമുള്ളവർ, നമുക്കറിയാം യേശു ഏക രക്ഷകനാണെന്നും അവനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവനിൽ ഫോക്കസ്ഡ് ആകുന്നതാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമെന്നും ആവർത്തിച്ച് 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 നമ്മളോട് പറയുന്ന പുസ്തകമാണ് ബൈബിൾ. പഴയ നിയമത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ ഒരു ജനതയെ മുഴുവനും നയിച്ചുകൊണ്ടിരുന്നത്, ആദിമസഭയെ മുഴുവനും നയിച്ചുകൊണ്ടിരുന്നത്, പാവപ്പെട്ട ഈ ജനത മുഴുവനും ക്രിസ്തുവിൻ്റെ പിന്നിൽ അണിനിരന്നതിൻ്റെ കാരണം അവർക്കൊരു ബോധ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു? അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമം ഇല്ല, യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമം ഇല്ല. അതവരുടെ ബോധ്യമായിരുന്നു, അതവരുടെ സ്ലോഗനായിരുന്നു. സീസർ ഈസ് ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ സൂര്യനസ്തമിക്കാത്ത നാടുകളിൽ, സീസറിനെ രാജാവായി ദൈവമായി വാഴിച്ചുകൊണ്ടിരുന്ന നാടുകളിൽ ഈ പാവപ്പെട്ട ജനം, ഒന്നുമില്ലാത്ത ജനം, തീർത്തും നിർധനരായിരുന്ന ദരിദ്രന്മാരായിരുന്ന ഈ ജനം, അവർ അവരുടെ ജീവിതത്തിൽ ഒരു മുദ്രാവാക്യം ഉയർത്തി. എന്താണെന്നറിയാമോ? ജീസസ് ഇസ് ലോർഡ്, യേശുവാണ് കർത്താവ്. ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. ഇതിനു വേണ്ടിയിട്ടാണ് അവർക്ക് മുന്നറിയിപ്പുകൾ കിട്ടിയത്. ഈ ഒരൊറ്റ സ്ലോഗൻ ഉയർത്തിയത് കൊണ്ടാണ് അവർ താക്കീത് ചെയ്യപ്പെട്ടത്. ഈ ഒരൊറ്റ മുദ്രാവാക്യം അവരുടെ ജീവിതത്തിലുള്ളത് കൊണ്ടായിരുന്നു അവർ ബലിമൃഗങ്ങളായി കൊല്ലപ്പെട്ടത്, അനേകരെ പന്തം പോലെ കുത്തി നിർത്തിയത്. ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഏതാണ്ട് 300,000+ ആൾക്കാർ കൊല ചെയ്യപ്പെട്ടതിൻ്റെ കാരണം ഈ ഒരൊറ്റ പേരാണ്. അതിനാൽ നമുക്ക് അവൻ്റെ പേരിൽ ഉള്ള ഈ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ കുറേ കൂടി ഏകാഗ്രമാക്കാം. മറ്റ് കാര്യങ്ങളൊക്കെ പുറമേ നിൽക്കട്ടെ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ യേശു എന്ന ഒരു പേര്, ഒരു വ്യക്തി എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് നിരന്തരം ശ്രദ്ധിക്കാൻ നമുക്കാകണം. അതാണ് ന്യൂ ടെസ്റ്റമെൻറ്റ്, ഇറ്റ്സ് അൻ ഇൻവേർഡ് റിയാലിറ്റി എന്ന് പറയുക. അതാണ് പുതിയ നിയമം, അതൊരു ആന്തരിക യാഥാർത്ഥ്യമാണ്. അവൻ്റെ സാന്നിധ്യമില്ലാതെ, അവൻ കൂടെയില്ലാതെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരിക്കലും ക്രിസ്മസ് ആഘോഷിക്കാൻ ഇടവരരുത്, ഇടവരാതിരിക്കട്ടെ. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഈശോ നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുന്ന തിരുവചനം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കണം, എങ്കിലേ രക്ഷ ഉള്ളൂ. റോമർ കെഴുതിയ ലേഖനം 10:9 തിരുവചനമാണത്. ഇത് ഏറ്റു പറയാൻ നമ്മളെ സമ്മതിക്കാത്തൊരു സ്പിരിറ്റാണ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ്. നമ്മളത് വായിക്കുന്നുണ്ട് 1 യോഹന്നാൻ 4:. യേശുവിനെ ഏറ്റു പറയാത്ത സ്പിരിറ്റാണ് അന്തിക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്. യേശുവിനെ ഏറ്റു പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ സ്പിരിറ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് ഈശോയെ ഒരാളോടെങ്കിലും പറയാൻ ഒരു നാണമുണ്ടോ? ഒരു ലജ്ജയുണ്ടോ? ഒരു മടിയുണ്ടോ? എന്തിനു സേറെ സിമ്പിൾ, ഒരു കുരിശടി കാണുമ്പോൾ ഒന്ന് കുരിശു വരയ്ക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടോ? പള്ളിയിൽ ഒരു പ്രാർത്ഥനാ പുസ്തകം കൊണ്ടുവരാൻ, ഒരു ആരാധനയ്ക്ക്, ഒരു കൺവെൻഷൻ വരുമ്പോൾ, ഒരു ധ്യാനത്തിന് വരുമ്പോൾ ബൈബിളൊന്ന് കൊണ്ടുവരാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മടിയൊക്കെ തോന്നുന്നുണ്ടോ? ഒരു കൊന്ത കയ്യിലൊന്ന് പിടിക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ 4 പേരുടെ മുമ്പിൽ വെച്ചൊന്ന് കുരിശ് വരയ്ക്കാൻ? പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഒരുതരം ഏറ്റുപറച്ചിലാണ്. ബി ഫോക്കസ്ഡ് ഓൺ ക്രൈസ്റ്റ്, അതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. നമുക്ക് അതിന് സാധിക്കണം. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ആദിമസഭയും നമുക്ക് ജീവിതത്തിൽ ക്രിസ്തീയ വിശ്വാസം കാട്ടിത്തന്ന വിശ്വാസ വീരന്മാരും സഭയുടെ പിതാക്കന്മാരുമൊക്കെ കൂടെ 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 ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. പഴയകാലത്ത് പൂർവികർ വഴി, പ്രവാചകന്മാർ വഴി കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളിൽ
ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തിയ ഒരാളേ ഉള്ളൂ. അവൻ്റെ പേരാണ് ജീസസ് ഓഫ് നസറത്ത്. ഞാനിത് പറയാൻ കാര്യം, ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്. അവർക്ക് ഏറിയ പങ്കും ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്. യേശു എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് ഹിസ്റ്ററിയാണ്, എഴുതി തള്ളിയ ഒരു ചരിത്രമാണ്. എന്തിനാണ് ആ പ്രാചീന മതത്തെ, ആ സാമ്പ്രദായിക മതത്തെ, ഈ പുരാതന മതത്തെയൊക്കെ ഇപ്പോഴും തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്? കാലം മുന്നോട്ട് ഒത്തിരിയേറെ സഞ്ചരിച്ചിരിക്കുന്നു, കാലത്തിനൊത്തും മാറാൻ പറ്റണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന യുവജനങ്ങളുടെ, കുഞ്ഞുങ്ങളുടെയൊക്കെ എണ്ണം പെരുകുകയാണ്. നന്നായിട്ട് ജീവിച്ചാൽ പോരെ, മനുഷ്യൻ നന്നായാൽ പോരെ, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ചൊക്കെ അങ്ങോട്ട് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ യേശു നമുക്ക് കാണിച്ചു തരുന്ന വ്യതിരിക്തമായ വ്യക്തമായൊരു വഴിയുണ്ട്. അത് ഈ ഭൂമിയെ മാത്രമല്ല, നമ്മളുടെ വരാനിരിക്കുന്ന ലോകത്തെയും സ്വാധീനിക്കുന്ന ജീവിതമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറേ നന്മ ചെയ്ത് ജീവിച്ചാൽ പോരാ. എത്തിക്സ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റിയിൽ എത്തിക്സ് ഉണ്ട്, പക്ഷേ എത്തിക്സാണ് സ്പിരിച്വാലിറ്റി എന്ന് തെറ്റിദ്ധരിക്കരുത്. കുറേ ധാർമ്മികതയല്ല, ക്രിസ്തീയത. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമായി പറയുന്നുണ്ട്, ആരാണ് ഒരു ക്രിസ്ത്യാനി. അദ്ദേഹം നൽകുന്ന ഡെഫിനിഷൻ വളരെ സുന്ദരമാണ്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളത് ധാർമ്മികമായ ഒരു തിരഞ്ഞെടുപ്പിൻ്റെയോ ഉന്നതമായ ഒരു ആശയത്തിൻ്റെയോ ഫലമായി രൂപം കൊള്ളുന്നതല്ല. ഞാൻ ആവർത്തിക്കുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് ഡെഫിനിഷൻ പറയുകയാണ്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നത് ധാർമ്മികമായ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഫലമല്ല. എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ ശരി തെറ്റ് ഏതാണെന്ന് വ്യക്തമായി അറിയാം, ശരി ചെയ്യണം തെറ്റ് ചെയ്യരുത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കുറേ 10 പ്രമാണമനുസരിച്ച് ജീവിക്കുന്നതല്ല, കുറേ ശരികൾ ചെയ്ത് തെറ്റ് ചെയ്യാതിരുന്ന് ജീവിച്ചാൽ ക്രിസ്ത്യാനിയായി എന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവം ശരി തെറ്റുകളുടെ കണക്കപ്പിള്ളയല്ല. ശരി ചെയ്താൽ നിനക്ക് അനുഗ്രഹം, തെറ്റ് ചെയ്താൽ ശിക്ഷ. ദൈവം അങ്ങനെ ഒരു ദൈവമല്ല. ക്രിസ്ത്യാനിറ്റി അതല്ല. ഒരുപക്ഷേ മറ്റു മതങ്ങൾ അങ്ങനെയാണെങ്കിൽ തന്നെ ക്രിസ്ത്യാനിറ്റിക്കൊരു വ്യതിരക്തതയുണ്ട്. അത് വെറും ധാർമ്മികതയല്ല, കുറേ പുണ്യം ചെയ്ത് ജീവിക്കുന്നതല്ല. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഇത് ഉന്നതമായ ഒരു ആശയത്തിൻ്റെ ഫലമായി രൂപപ്പെടുന്നതല്ല. ഭേദപ്പെട്ട ഒരാശയം, നസ്രാണിയായിരിക്കുക, ക്രിസ്ത്യാനിയായിരിക്കുക, കൊള്ളാം, ആക്കവും തൂക്കവുമുള്ള, നിലയും വിലയുമുള്ള ഒരു ജീവിതം, ഇതാണോ ക്രിസ്ത്യാനിറ്റി? നോ, അതല്ല. മറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയാണ്, ഇതൊരു എൻകൗണ്ടറാണ്, ഇതൊരു കണ്ടുമുട്ടലാണ്. നിന്റെ ജീവിത ചക്രവാളങ്ങളെ വിശാലമാക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, അവൻ്റെ പേര് ജീസസ് ഓഫ് നസറത്ത്. യേശു എന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ എന്ന് പറഞ്ഞാൽ, ഈശോ ദേ ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നിൽക്കാം, അതായത് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവൻ്റെ കീഴിൽ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റും, ചേർന്ന് ഒട്ടി. അങ്ങനെ ഒരു ഇൻറ്റിമസി, ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി, ഒരു ശാരീരിക അടുപ്പം, അങ്ങനെ അവനോട് ഒപ്പം ഈ ഭൂമിയിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. മിഴി പൊട്ടുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും അവനെ അടുത്ത് ഒന്ന് കണ്ടിട്ടുണ്ടോ? അവൻ്റെ വസ്ത്രാഞ്ജലം നമ്മളുടെ ഇടയിൽ ഇളകുന്നത്, അനങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അവൻ്റെ ശ്വാസം. അപ്പോൾ ചോദിച്ചേക്ക്, അച്ഛന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു ടാഞ്ചിബിൾ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായാൽ പിന്നീട് അങ്ങോട്ടൊരു വഴിമാറി നടക്കാൻ നമുക്ക് സാധിക്കില്ല. ഇങ്ങനൊരു ടാഞ്ചിബിൾ എക്സ്പീരിയൻസ് ഇതുണ്ടാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടും, അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ അങ്ങിങ്ങായി ഈ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് കൊണ്ടുമാണ് അത്രമേൽ ഉറപ്പോടെ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ എന്നും ജീവിക്കുന്ന യേശു എന്ന നാമം. ഞാൻ നിങ്ങളോട് ഈ ഒരു കൺവിക്ഷൻ കുറേ കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്, ഈ ക്രിസ്മസ് നാളിൽ നിങ്ങളെ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഈ ചിന്ത കുറേ കൂടി ഫോക്കസ്ഡ് ആകാൻ വേണ്ടിയിട്ട്, പഴയ നിയമത്തിലും മതങ്ങളിലും സംസ്കാരങ്ങളിലുമൊക്കെ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് ധ്യാനിച്ച് മുന്നോട്ട് പോകുന്നത് ഉചിതമാണ്. നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട് എങ്കിൽ തന്നെയും, ഈശോ ഈ ഭൂമിയിലേക്ക് വരുന്നത് 332 പ്രവചനങ്ങൾക്കൊടുവിലാണ്.
എന്ന് പറഞ്ഞാൽ നിരവധി മതങ്ങളും നിരവധി സംസ്കാരങ്ങളും സാഹിത്യങ്ങളും ഗാനങ്ങളും വ്യക്തികളും ഫിലോസഫേഴ്സും ഒക്കെ ഈ ദൈവപുത്രൻ്റെ വരവിനെക്കുറിച്ച് ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ ഭൂമിയിൽ അവതരിച്ച മറ്റൊരു മനുഷ്യനുമില്ല, ഇങ്ങനെ ഈ ഭൂമിയിൽ വന്നിട്ടുള്ള ഒരു പ്രവാചകനുമില്ല, ഒരു പുരോഹിതനുമില്ല, ഒരു വ്യക്തിയുമില്ല. ഒന്നോ രണ്ടോ പ്രവചനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈശോ അവൻ ആരായിരിക്കുമെന്നും അവൻ എന്തായിരിക്കും ഈ ഭൂമിക്ക് നൽകുന്നത് എന്നുമൊക്കെ വ്യക്തമായി മതങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ബാബിലോണിയൻ മതം, ഗ്രീക്ക് ഫിലോസഫി, സെറാസ്ട്രിയനിസം, ചൈനയിലെ കൺഫ്യൂഷ്യസ്, റോമൻ കവിയായ വെർജിൽ, എന്തിനേറെ നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്ന മതങ്ങളിൽ പോലും ഈ ക്രിസ്തുവിൻ്റെ സൂചനകളുണ്ട്. ഞാനതിലേക്ക് ദീർഘമായി പ്രവേശിക്കുന്നില്ല. ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അതേക്കുറിച്ച് വ്യക്തതയും കൃത്യതയും ഒക്കെ ഉണ്ടാകും, നിങ്ങൾ കേട്ടിട്ടുമുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് വളരെ വ്യക്തമായ ചില ഉദ്ദേശത്തോടു കൂടിയാണ്. അത് ഈ പഴയ നിയമത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. യഹൂദരുടെ ഈ പുസ്തകം തനാഖ് എന്നാണ് അതിൻ്റെ പേര്. തോറ നബിയും ഖതുബിയും ഈ മൂന്ന് പുസ്തകങ്ങൾ ചേർന്നതാണ്. തോറ പഞ്ചഗ്രന്ഥിയാണ്, നബിയും എന്ന് പറഞ്ഞാൽ പ്രവാചക ഗ്രന്ഥങ്ങളാണ്, ഖതുബിയും എന്ന് പറഞ്ഞാൽ ലിഖിതങ്ങളാണ്. ഈ മൂന്ന് പുസ്തകങ്ങൾ ചേർന്നതാണ് യഹൂദൻ്റെ ബൈബിൾ. ഈ പുസ്തകത്തിൽ തലങ്ങും വിലങ്ങും എല്ലായിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും ദൈവം തൻ്റെ മകനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ മഹർഷിമാരായ യേശയ്യായും ജറമിയായും ആമോസും ഹോസിയായും ആ കാലഘട്ടത്തിലെ ദീർഘദർശിമാരെല്ലാം ഈശോയ്ക്ക് 600 വർഷങ്ങൾക്ക് മുൻപ്, 750 വർഷങ്ങൾക്ക് മുൻപ്, 400 വർഷങ്ങൾക്ക് മുൻപ് വ്യക്തമായി പറഞ്ഞു ഇവൻ ആരിൽ നിന്ന് ജനിക്കണം, ഇവൻ എവിടെ ജനിക്കണം, ഇവൻ ജനിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇവൻ ഈ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യും, ഒടുവിൽ ഇവൻ എങ്ങനെ മരിക്കും, ഇവൻ മരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എന്ത് സംഭവിക്കും. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം വളരെ വ്യക്തമായി പറയുന്ന പുസ്തകമാണ് ഈ ബൈബിൾ. ദൈവം ഇങ്ങനെ വളരെ വ്യക്തമായി നമുക്ക് ഇക്കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇത് അറിയണം നമ്മൾ, കാരണം ഇതറിയുന്നതാണ് ജീവൻ. ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക, അതാണ് നിത്യജീവൻ. അതുകൊണ്ട് ഈ ഒരു സത്യം നമ്മൾ അറിഞ്ഞ് മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, അവൻ ദൈവമാണെന്ന് വിശ്വസിക്കാനുള്ള കാരണം നമുക്കറിയാം. യഹൂദ മതത്തിൽ വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ദൈവം എഴുതി, അതാണ് ഈ പുസ്തകം. അതിൽ കൃത്യമായിട്ട് പറയുകയാണ് അവൻ ആരിൽ നിന്ന് ജനിക്കണം. യേശയ്യാടെ പുസ്തകം 7:14 തിരുവചനമാണ്, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം 700 വർഷങ്ങൾക്ക് മുൻപ് യേശയ്യ എന്ന് പറയുന്ന ഒരു മഹർഷിയിലൂടെ ഒരു പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞ് ആരിൽ നിന്നായിരിക്കും ജനിക്കുക. വീണ്ടും അവൻ എവിടെ ജനിക്കണം, മീഖ എന്ന് പറയുന്ന ദീർഘദർശി 700 വർഷങ്ങൾക്ക് മുൻപ്, മീഖായുടെ പുസ്തകം 5:2 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ബേത്ലഹേം എഫ്രാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവൻ എവിടെ ജനിക്കുമെന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 700 വർഷങ്ങൾക്ക് മുൻപ് ദൈവം പ്രവചിച്ചു എൻ്റെ മകൻ ബേത്ലഹേം മലനാട്ടിലായിരിക്കും ജനിക്കുക. വീണ്ടും അവൻ ദൈവവും മനുഷ്യനുമായിരിക്കുമെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവൻ ദൈവവുമായിരിക്കും മനുഷ്യനുമായിരിക്കും. യെശയ്യാടെ പുസ്തകം 9:6 തിരുവചനം, വചനം പറയുകയാണ്, എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, ശക്തനായ ദൈവമെന്ന് അവൻ വിളിക്കപ്പെടും. അവൻ ശക്തനായ ദൈവമായിരിക്കും, അവൻ മനുഷ്യനുമായിരിക്കും,
അവൻ ദൈവവുമായിരിക്കും. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈശോ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് സംഭവിക്കും? അതാണ് ഹോസിയയുടെ പുസ്തകം 11:1 750 വർഷങ്ങൾക്ക് മുൻപ്, ഈശോയ്ക്ക് 750 വർഷങ്ങൾക്ക് മുൻപ് എഴുതി വച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഈജിപ്തിലേക്കുള്ള പലായനം, അതിനുശേഷം എൻ്റെ മകനെ ഞാൻ തിരിച്ചു വിളിച്ചു. മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് യാക്കോബിനെ തിരിച്ചു വിളിച്ച സംഭവമാണത്. പിന്നീട് യേശുവിൻ്റെ ഈജിപ്ത് വാസത്തിൽ നിന്ന് ഉള്ള തിരികെ വരവിനെ കുറിച്ചുകൂടി ആ സൂചന. അവൻ ജനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീണ്ടും യേശുവിൻ്റെ ജനനത്തോടുകൂടെ നടന്ന ആ കിരാതമായ ഒരു സംഭവമുണ്ട്. ഹെറോദ ഗ്രേറ്റ്, ഹെറോദേസ് ശിശുക്കളെ കൊന്നു കളഞ്ഞത്, ഈ കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നു കളഞ്ഞത്. ഈശോയ്ക്ക് 600 വർഷങ്ങൾക്ക് മുൻപ് ജറമിയ എന്ന പ്രവാചകൻ എഴുതി വച്ചു, എന്തായിരിക്കും ഈ ശിശുവധം, ഈ വധത്തിൻ്റെ പിന്നിൽ എന്തായിരുന്നുവെന്നും ഈ വധത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നും ജറമിയ എഴുതി വെക്കുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്നൊരു സ്വരം. ജറമിയ 31:15 തിരുവചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്നൊരു സ്വരം, വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു, അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, റാഹേലിൻ്റെ വിലാപത്തെക്കുറിച്ച്, ഈ കുഞ്ഞുങ്ങളെ പ്രതിയുള്ള ഈ അമ്മയുടെ ദീനരോദനത്തെക്കുറിച്ച് പ്രവാചകൻ എഴുതി വച്ചത് ദൈവം മുന്നമേ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടും. വീണ്ടും ജീവിച്ചിരിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓശാന പെരുന്നാളിനെ കുറിച്ച് പറയുന്നുണ്ട്. സഖറിയ 9:9 450 വർഷങ്ങൾക്ക് മുൻപ്, സിയോൻ പുത്രി ആർപ്പുവിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. 450 വർഷങ്ങൾക്ക് മുൻപ് ദൈവം പറഞ്ഞു വെച്ചു, എൻ്റെ കുഞ്ഞ് ഈ ഓശാന പെരുന്നാളിൽ എന്തായിരിക്കും ചെയ്യുക. വളരെ വ്യക്തമായി എഴുതിയ സ്ക്രിപ്റ്റ്. വീണ്ടും അവൻ എന്തിനു മരിക്കണം? യെശയ്യാടെ പുസ്തകം 53:5 തിരുവചനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. വീണ്ടും അവൻ എങ്ങനെ മരിക്കണം? 1000 വർഷങ്ങൾക്ക് മുൻപ് സങ്കീർത്തനത്തിൽ, 22 സങ്കീർത്തനത്തിൽ വ്യക്തമായി എഴുതി, അവൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കപ്പെടും. ആ കാലഘട്ടത്തിൽ അങ്ങനൊരു മരണമില്ല. കുരിശുമരണമെന്ന് പറയുന്നത് റോമാക്കാർ പേർഷ്യക്കാരിൽ നിന്ന് കടമെടുത്ത മരണമാണ്. അതിന് 1000 വർഷത്തെ പഴക്കമില്ല. പക്ഷേ ദാവീദ് ദീർഘദർശി 1000 വർഷങ്ങൾക്ക് മുൻപ് ദൈവാത്മാവിനാൽ പ്രേരിതനായി എഴുതി വെച്ചു, എൻ്റെ കുഞ്ഞ് കൈകാലുകൾ കുത്തിത്തുളയ്ക്കപ്പെട്ട് മരിക്കും, അവൻ്റെ വസ്ത്രം അവർ പങ്കിട്ടെടുക്കും, അവനെ വിനാഗിരി കുടിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പറഞ്ഞിട്ട് ദൈവമായി കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഒരു ദൈവം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെ, കാണിച്ചതാ. ഇങ്ങനെ ഒരു ദൈവം ഈ ഭൂമിയിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചതാ. ഇങ്ങനെ മുന്നമേ എല്ലാം പറഞ്ഞിട്ട് അതുപോലെ നടത്തുന്ന മറ്റൊരു പുസ്തകമുണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചതാ. അത് നമ്മൾ വായിക്കുന്നത് യെശയ്യാടെ പുസ്തകം 43:9 തിരുവചനമാണ്. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടട്ടെ, എല്ലാ ജനതകളും അണിനിരക്കട്ടെ, അവരിൽ ആർക്കിത് പ്രഖ്യാപിക്കാനും മുൻകാര്യങ്ങൾ വെളിപ്പെടുത്താനും കഴിയും. യെശയ്യാടെ പുസ്തകം 44:7 തിരുവചനത്തിൽ ചോദിക്കുകയാണ്, ഇങ്ങനെ വേറൊരു പുസ്തകമുണ്ടോ? എനിക്ക് സമനായി ആരുണ്ട്? അവനത് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതലേ അറിയിച്ചതാരാണ്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ ഫോക്കസ്ഡ് ആകണമെന്ന് പറയാം. ഈ ക്രിസ്മസ് നാളിൽ നമ്മുടെ ചിന്ത മാറിപ്പോകരുത്, നമ്മുടെ ശ്രദ്ധ പതറരുത്. ഇങ്ങനെ ഒരുവൻ ഭൂമിയിൽ ഇല്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ അവനിൽ കേന്ദ്രീകൃതമാണ്. ലോകത്തെ രണ്ടായി പകുത്തു മാറ്റിയ, AD എന്നും BC എന്നും പകുത്തു മാറ്റിയത് അവൻ്റെ ജനനമാണ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റാണ്. അത് ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് മാത്രമല്ല, അതെൻ്റെ സാൽവേഷൻ ഹിസ്റ്ററിയാണ്, എൻ്റെ രക്ഷാകര ചരിത്രം കൂടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ക്രിസ്മസിന് ദൈവം നമ്മോടുകൂടെ എന്നുള്ള ഈ പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുമ്പോൾ
പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഈ കാലയളവിൽ ഒരു പ്രവൃത്തി നിർദ്ദേശിക്കാം. ഞാൻ നിങ്ങളോട് ഒരു വചനം മനഃപ്പാഠമാക്കാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം 1:21 മത്തായി 1:21 ഇങ്ങനെയാണ്: അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഒന്ന് കാണാപ്പാഠം പഠിച്ചിട്ട് ഈ ക്രിസ്മസ് കാലയളവിൽ രണ്ടു പേരോടൊന്ന് പറയാമോ? യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് 10 സെൻറ്റ് സ്ഥലം തരാനോ, ഒരു ജോലി തരാനോ, വിസ റെഡിയാക്കി തരാനോ അല്ല, മറിച്ച് പാപമോചിക്കുവാനാണ്. പാപമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന തടസ്സം. അതുകൊണ്ട് യേശു ഏകരക്ഷകനാണെന്നും അവൻ വന്നിരിക്കുന്നത് പാപം മോചിക്കാനാണെന്നും വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനൊന്ന് പറയാമോ? മത്തായി 1:21 രണ്ടു പേരോട് ഈ ക്രിസ്മസ് കാലയളവിൽ പറഞ്ഞാൽ യേശുക്ക് വലിയ സന്തോഷമായിരിക്കും. അത് അവൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് പാപം മോചിക്കാനാണ്. അങ്ങനെ ഒരു പ്രവൃത്തി കൂടി ചെയ്തുകൊണ്ട് ഈ ധ്യാന വിചാരങ്ങളെ നമുക്ക് കുറേ കൂടി മെച്ചമുള്ളതാക്കാം. നമുക്ക് ഗായകസംഘത്തോട് ചേർന്ന് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈ ആരാധനയിൽ നമ്മുടെ കർത്താവ് നമുക്ക് ഈ ബോധ്യം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിച്ചു തരട്ടെ: യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല. Hallelujah.
ശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ ആരാധന 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 പരിശുദ്ധ പരമാദിവ്യ കാരുണ്യേശ്വരയ്ക്ക് ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശ്വരയ്ക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് ഞങ്ങളെ ജീവിപ്പിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് സ്നേഹമുള്ളവരെ, നമുക്ക് വേണ്ടി കർത്താവ് കാലിത്തൊഴുത്തിൽ പിറന്ന ആ സന്ധ്യയെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് തിരുക്കുടുംബത്തോടൊപ്പം നമുക്ക് അല്പനേരം ഭക്തിയോടെ ആ ദൈവീകമായ രഹസ്യത്തെ ഒന്ന് ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് ആ പുൽത്തൊട്ടിലിൽ പാതിരാവിൽ എല്ലാവരും ഉറങ്ങുന്ന ആ രാത്രിയിൽ പ്രപഞ്ചം മുഴുവൻ മിടിപൂട്ടി മൗനത്തിലായ ആ രാത്രി മാലാഖമാരുടെ സംഗീതത്തോടെ ആട്ടിടയന്മാരുടെ സ്തുതികളോടെ വിദ്വാൻമാരുടെ വണക്കത്തോടെ നമുക്കും ആ പുൽത്തൊട്ടിൽ അല്പനേരം ധ്യാനപൂർവമായിരിക്കാം. ദൈവം തന്ന വലിയ സ്നേഹമാണിത്. ദൈവം ഭൂമിയെ ചുംബിച്ച, ദൈവം ഭൂമിയെ തൊട്ടുണർത്തിയ രാത്രിയാണിത്. ആനന്ദത്തിൻ്റെ രാത്രിയാണിത്. പൈതലായ ഈശോയെ നമുക്കും താരാട്ടുപാടി ഹൃദയത്തിലേറ്റെടുക്കാം. ഈശോയെ അങ്ങെ ആരാധിക്കുന്നത് എത്ര ഭാഗ്യമാണ്! അങ്ങയുടെ സാന്നിധ്യത്തെ ദർശിക്കുന്നത് എത്ര ഭാഗ്യമാണ്! ഹൃദയത്തിൽ അങ്ങേ തൊട്ടിലാട്ടാൻ, അങ്ങേ ആട്ടിയുറക്കാൻ, അങ്ങേ കരങ്ങളിലെടുക്കാൻ, അങ്ങേ വഹിച്ചുകൊണ്ട് നടക്കുവാൻ ഞങ്ങളെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ഗായക സംഘത്തോട് ചേർന്ന് ഈരടികൾ പാടി ശ്രദ്ധയോടെ പുൽത്തൊട്ടിലിൽ നമുക്ക് വായിരിക്കാം. ആനന്ദത്തോടെ ഈ ഭൂമി മുഴുവനും
രാജാധിരാജാവിനെ വണങ്ങുവാൻ വേണ്ടി ഒരുങ്ങുന്ന ഈ കാലത്ത് ഒരു ക്രിസ്മസ് കൂടി ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ. അവിടുത്തെ സ്നേഹമാണിത്. അവിടുത്തെ അറിയുവാനും അവിടുത്തെ മക്കളായി തീരുവാനും ഞങ്ങളെ ക്ഷണിക്കുന്നത് ഞങ്ങളുടെ അനന്തമായ കരുണയാണ്. ഒട്ടും യോഗ്യരല്ല ഞങ്ങൾ, എങ്കിലും അവിടുത്തെ സ്നേഹം ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ആകർഷിച്ചു. ഞങ്ങൾ ഉള്ളിൽ തിരതല്ലുന്ന സന്തോഷത്തോടെ ആനന്ദത്തോടെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ സഹായിക്കണമേ. ഉള്ളിൽ തിരതല്ലും മോദത്തോടെ പാരാഗി പ്രീശക നീരനീരയാ ഉള്ളിൽ തിരതല്ലും മോദത്തോടെങ്ങും പാരാഗി പ്രീശക നീരനീരയാ നാദാദി നാദനാ വാഴുമെന്നീശനാ ഉണർവോടേകും നിൻ ഉള്ളിൽ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ലോകം മുഴുവനും ആരാധനയോട് വണങ്ങുന്ന ഈ ദിവസങ്ങളിൽ, ലോകം മുഴുവനും ഒരുങ്ങുന്ന ഈ പുണ്യമായ പിറവി തിരുനാളിൽ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞു ജീവിതങ്ങളെ കാഴ്ചവെച്ച് ഞങ്ങൾ ആരാധിക്കുന്ന ഈശോയെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന ഈശോയെ, ഹാലലൂയ 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ കർത്താവ് ഇന്ന് തന്ന പാഠം, നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യത്തോളം ഉറപ്പുള്ള മറ്റൊരു യാഥാർത്ഥ്യം ഈ ഭൂമിയിലില്ല എന്നുള്ളതാണ്. പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം, അത് ഉറപ്പിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് പഴയ നിയമത്തിൽ കൂടെ കൂടെ പറഞ്ഞു, എൻ്റെ മകൻ ആരിൽ നിന്ന് ജനിക്കണം? അവൻ കന്യകയിൽ നിന്ന് ജനിക്കണം. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അവൻ എവിടെ ജനിക്കണം? ബേത്ലഹേം എഫ്രാത്ത, യൂദയ നഗരങ്ങളിൽ നീ ഒട്ടും ചെറുതല്ല, എങ്കിലും നിന്നിൽ നിന്ന് ജനിക്കാനിരിക്കുന്നവൻ യുഗങ്ങൾക്ക് മുൻപേയുള്ളവൻ, അവൻ ഇതാ നിന്നിൽ നിന്ന് ജനിക്കുന്നു. മിഖായുടെ പ്രവചനം, അവൻ ജീവിച്ചിരിക്കുമ്പോൾ ജനിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, അവൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യും, അവൻ എങ്ങനെ മരിക്കും, അവൻ മരിച്ചു കഴിഞ്ഞ് എന്ത് സംഭവിക്കും എന്നെല്ലാം ദൈവം മുന്നമേ നമ്മോട് കാലങ്ങൾക്ക് മുൻപേ അരുളി ചെയ്തു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇത്രമേൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ പ്രവചനങ്ങളെല്ലാം ഭൂമിക്ക് ഒരുക്കിയത്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അറിവുള്ളവരായിരിക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് ഉറപ്പുണ്ടാവണം. യേശു ഈ ലോകത്തിൻ്റെ രക്ഷകനായി വന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടുത്തെ സാന്നിധ്യത്തെ ഹൃദയത്തിലേറ്റെടുക്കാനുള്ള
ഒരവസരമാണിത്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ, സാന്നിധ്യത്തെ സ്വന്തമാക്കാനുള്ള അവസരമാണ് യൂക്രിസ്റ്റിക് പ്രസൻസ്. ഇതാണ് ദിവ്യകാരുണ്യ സാന്നിധ്യം. ഈ സാന്നിധ്യം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും ഈ സമയം ഈരടികളോട് ചേർന്ന് പാടിക്കൊണ്ട് ഈശോയെ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണെന്നും അവിടുന്ന് എൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണെന്നും അവിടുന്ന് എൻ്റെ ജീവനെ നയിക്കുന്ന വഴിയും സത്യവുമാണെന്നും അവിടുന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്നും ഏറ്റുപറയാനുള്ള അവസരമാണ്. ഈശോയെ ഹൃദയത്തിൽ ജനിക്കുവാൻ ഇടവരുത്തണം. ആയിരമായിരം ഉണ്ണി ഈശോമാർ ആയിരമായിരം പുൽക്കൂടുകളിൽ ജനിച്ചാലും ഹൃദയത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ അതൊരു പരാജയമാണ്. അതിനാൽ എൻ്റെ ഹൃദയത്തിൽ നിന്റെ സാന്നിധ്യം എനിക്ക് വെളിപ്പെട്ടു തരണം. ചേർന്ന് പാടാം. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? ഒരിക്കൽ കൂടി കരങ്ങൾ വീശി ആരാധിക്കുന്നു. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തീടും നിൻ മുഖം ജീവകാലമേ, ആരാധിച്ചിടും ഞാൻ ആട്ടിടയന്മാരെ പോലെ പാടി പ്രാർത്ഥിക്കാം. രാജാക്കന്മാർ വണങ്ങി നിന്ന് പാടിയതുപോലെ പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ, പുൽക്കൂട്ടിൽ ഞങ്ങളിതാ നിൽക്കുന്നു, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു, അങ്ങയെ വണങ്ങി ആരാധിച്ച് നിൽക്കുന്നു. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എഴുന്നള്ളി വന്ന ഉണ്ണീശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. നിമിഷിഹായെ, ദൈവത്തിൻ്റെ ഏകപുത്രനെ, ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി, അടിയങ്ങളുടെ വീണ്ടെടുപ്പിനായി, അടിയങ്ങളുടെ പാപമോചനത്തിനായി എഴുന്നള്ളി വന്ന ഏകരക്ഷകൻ അങ്ങാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങെ ഒരിക്കൽ കൂടി ആരാധിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ചേർന്ന് പാടി സ്തുതിക്കട്ടെ. ആരാധന, ആരാധന. ഹാലലൂയ, 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 ഹാലലൂയ. ഈശോയെ ആരാധന. ഈശോയെ നന്ദി ദൈവമേ, കർത്താവേ നന്ദി. ഈശോയെ മഹത്വമെൻ്റെ ദൈവമേ, മഹത്വമെൻ്റെ കർത്താവേ. ഹാലലൂയ, 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 ഹാലലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ ക്രിസ്മസ് സമയം, അവിടുന്ന് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന തിരിച്ചറിവും, ആ തിരിച്ചറിവിൽ നിന്ന് ഏതാനും പേരോടെങ്കിലും കർത്താവ് നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി വന്നവനാണ് എന്ന് പറയുകയും ചെയ്യുക, ഇതൊരു വലിയ കൃപയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനം. എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ലക്ഷ്യം? എന്തിനാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്? അവൻ ഭൂമിയിലേക്ക് വന്നത് അവരുടെ പാപങ്ങൾ ക്ഷമിക്കാനാണ്. അവൻ ഭൂമിയിലേക്ക് വന്നത്
അവരുടെ പാപങ്ങൾ ക്ഷമിക്കാനാണ്. ഇതിനാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അടിമത്തം പാപത്തിൻ്റെ അടിമത്തമാണ്. മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, ഈ ഭൂമിക്ക് ദിശാബോധം നൽകുവാൻ, ഈ ഭൂമിക്ക് പുതിയ കാഴ്ചകൾ നൽകുവാൻ, ജീവിതചക്രവാളങ്ങളെ വിശാലമാക്കുവാൻ, നമ്മൾ അടിമത്തങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുവാൻ, നമ്മൾ വാഗ്ദത്ത നാട്ടിൽ നിത്യജീവനിൽ പ്രവേശിക്കുവാൻ, അതിനാണ് ഈശോ വന്നത്. ഇത് വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണയായി മാറിയവനെ, മാനവരക്ഷയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി അവതരിച്ചവനെ, അങ്ങയുടെ മനുഷ്യാവതാരത്തെ ഏറ്റുപറയുന്ന അട്ടിടയന്മാരോട് ചേർന്ന്, വിദ്വാൻമാരോട് ചേർന്ന്, മാലാഖവൃന്ദത്തോട് ചേർന്ന് ഞങ്ങളും ഏറ്റുപറയുന്നു, യേശുവേ അങ്ങാണ് ലോകത്തിൻ്റെ ഏകരക്ഷകൻ, പാപവിമോചകൻ. ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി അവതരിച്ചത് അങ്ങ് മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ ഈശോയേ, പാപവിമോചകനെ, ലോകരക്ഷകനെ, ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ നാമത്തിൽ നടത്തപ്പെടുന്ന എല്ലാ തിരുപ്പിറവിയുടെ ശുശ്രൂഷകളെയും ആരാധനകളെയും ബലിയർപ്പണങ്ങളെയും ഞങ്ങളിതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും കാരണമാകണമേ. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പുകാലത്തെയും ഉപവാസങ്ങളെയും വർജനകളെയും പ്രാർത്ഥനകളെയും യേശുവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളുടെ കുടുംബങ്ങളുടെ വിമോചനത്തിനും സഭയുടെ വിശുദ്ധീകരണത്തിനും കാരണമാകണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ ഈശോയേ, അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ടെന്ന് വിശ്വസിച്ചേറ്റു പറയാ സഹായിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ആരോടെങ്കിലും, കുറഞ്ഞത് രണ്ട് പേരോടെങ്കിലും ഈ ക്രിസ്മസ് സമയം അങ്ങയെക്കുറിച്ച് പറയുവാൻ, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പാപവിമോചകനായി അവതരിച്ച ഏകരക്ഷകനെ യേശു ക്രിസ്തുവാണെന്ന് പറയാൻ ധൈര്യവും ബലവും തരണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങളടിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയുടെ നാമം ഈ ലോകത്തിൻ്റെ അതിർത്തികളോളം എത്തണം. അവിടുത്തെ നാമമാണ് ഏറ്റവും പൂജിതമായ നാമം. അവിടുത്തെ നാമം ഏറ്റവും ആരാധ്യമായ നാമം. എല്ലാ അന്ധതകൾ നീക്കുന്ന നാമം. ആ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് കൽപ്പും ബലവും ശക്തിയും തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കാം. യേശുനാമം അതിശയനാമം കീഴേക്കിമ്പനാമം, ശ്രീയേശുനാമം അതിശയനാമം കീഴേക്കിമ്പനാമം, എല്ലാവരും മേലായ നാമം ഭക്തജനം വാഴ്ത്തുനാമം, എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തുനാമം, എല്ലാ മുഴങ്ങാലും മണങ്ങും തിരുമുന്നിൽ വല്ലഭദ്രമുള്ള നാമം, എല്ലാ മുഴങ്ങാലും മണങ്ങും തിരുമുന്നിൽ വല്ലഭദ്രമുള്ള നാമം, ശ്രീയേശുനാമം അതിശയനാമം കീഴേക്കിമ്പനാമം, ശ്രീയേശുനാമം അതിശയനാമം കീഴേക്കിമ്പനാമം, എന്നമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കരിഞ്ഞ നാമം,
എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കം എന്നിൽ കരിഞ്ഞ നാമം അന്യരിന്ന മേലെടുത്തു എന്നേക്കും മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം അന്യരിന്ന മേലെടുത്തു എന്നേക്കും മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏവേരിക്കുന്നതാമം ശ്രീയേശുനാമം അതിശയനാമം കരങ്ങളുയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം കർത്താവേ പൂർണ്ണമാകും നാഥൻ പിറക്കും